ഏഷ്യാനെറ്റിലെ പ്രധാന സീരിയലുകളിലൊന്നായ വാനമ്പാടി ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പരമ്പര അവസാനിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആരാധകരും സങ്കടത്തിലായിരുന്നു. ആരാധകർ മാത്രമല്ല, തങ്ങളും സങ്കടത്തിലാണെന്ന് പറഞ്ഞ് താരങ്ങളും എത്തിയിരുന്നു. അവസാന രംഗങ്ങൾ ചിത്രീകരിച്ചതിനെ കുറിച്ചും എല്ലാവരെയും മിസ് ചെയ്യുന്നതിൻ്റെ സങ്കടത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് താരങ്ങൾ എത്തിയിരുന്നു. കൊയിലാമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് മലയാളം പതിപ്പിലേക്ക് സായി കിരണിന് ക്ഷണം ലഭിച്ചത്. മലയാളികളെയും കേരളീയരെയും കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് സായി കിരണിന്. ആ ഇഷ്ടമായിരുന്നു ആരാധകരുടെ ചോദ്യത്തിനുള്ള മറുപടിയിലും പ്രകടമായത്. വാനമ്പാടിയിലെ വേഷം കണ്ട് കണ്ണിറഞ്ഞുവെന്ന് ഇത്രയും ഡൗൺ ടു എർത്താണോ നിങ്ങളെന്നുള്ള ചോദ്യവുമായാണ് ചിലരെത്തിയത്. അനുമോളും തമ്പുരുവുമാണ് മോഹൻകുമാറിൻ്റെ മക്കളായി അഭിനയിക്കുന്നത്. ഈ രണ്ട് കുട്ടികളും തൻ്റെ മക്കളാണെന്ന് സായി കിരൺ മുൻപ് പറഞ്ഞിരുന്നു. അനുവിനെയാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നായിരുന്നു അദ്ദേഹം ആരാധകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതും. ഗൗരിയാണ് അനുമോളെ അവതരിപ്പിക്കുന്നത്. അവളെയാണ് ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നതെന്നും താരം പറഞ്ഞിരുന്നു. വാനമ്പാടിയുടെ ക്ലൈമാക്സ് സംപ്രേഷണം എന്നാണെന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ആരാധകർ ചോദിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ലൈമാക്സ് സംപ്രേഷണം ചെയ്തേക്കുമെന്നായിരുന്നു സായി കിരണിൻ്റെ മറുപടിയും. പാട്ടിനേക്കാൾ കൂടുതൽ തനിക്കിഷ്ടം അഭിനയമാണ്. മോഹൻകുമാറും താനുമായി ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ പാടി മരിക്കേണ്ടി വന്നേനെയെന്നും സായി കിരൺ പറയുന്നു. രഞ്ജിത്തേട്ടനും ചെപ്പിയും സപ്പോർട്ടീവാണ്. പെർഫെക്റ്റ് മാച്ചാണ് ഇരുവരും. അവസാനമായി യാത്ര പറഞ്ഞത് രഞ്ജിത്തേട്ടനോടാണ്. മികച്ച പ്രോത്സാഹനമാണ് ഇരുവരും തന്നത്. മലയാളത്തിൽ നിന്നും മികച്ച അവസരം തേടിയെത്തിയാൽ സ്വീകരിക്കും. അധികം വൈകാതെ തന്നെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളികളെയും അവരുടെ പിന്തുണയെയും ഒരിക്കലും മറക്കാനാകില്ല. നിർമ്മലേട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹാർഡ് വർക്കിംഗ് ബ്രേവ് ലേഡി എന്നായിരുന്നു സായി കിരൺ പറഞ്ഞത്. ചന്ദ്രേട്ടനും പാപമാണെന്ന് സായി കിരൺ പറഞ്ഞു.